നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് ലോകരാജ്യങ്ങൾക്കൊന്നും ഒരു തർക്കവുമില്ല. ലോകാരാധ്യനായ സമുന്നതനായ ഒരു ഭരണകർത്താവാണ് ശ്രീ നരേന്ദ്ര ദാമോദർദാസ് മോദി. ഇവിടെ ചില ആളുകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസമാണ് ഒരു സർവകലാശാലയിൽ, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ, ഒരു മാധ്യമത്തോട് മോദിയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞതിന് ഒരു വിദ്യാർത്ഥിയുടെ, ഡാനിഷ് റഹിം എന്ന വിദ്യാർത്ഥിയുടെ PhD തിരിച്ചെടുത്തത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. ഇതിനൊക്കെ പേര് വേറെയാണ്, അതൊന്നും പൊതുവേദികളിൽ പറയാൻ പറ്റില്ല. കാരണം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ചെയ്ത നല്ല കാര്യങ്ങൾ ഒരു വിദ്യാർത്ഥി ഒരു മാധ്യമത്തോട് തുറന്നു പറഞ്ഞു എന്ന് പറഞ്ഞ് അയാളോട് പ്രതികാര നടപടി ചെയ്യുന്ന ഒരു സർവകലാശാല, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു സർവകലാശാല, ഇന്ത്യൻ UGC മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ സർവകലാശാല ഇത്തരത്തിലുള്ള താന്തോന്നിത്തരം കാണിക്കണമെങ്കിൽ അത് എത്രമാത്രം മതഭീകരതയായിരിക്കും അതിനുള്ളിൽ പ്രവർത്തിക്കുക എന്ന് സാധാരണക്കാർ ഒന്ന് ചിന്തിച്ചു നോക്കുക. പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നു, ഇന്ത്യക്കാർ ഏറ്റവുമധികം 2021 വർഷത്തിൽ ഗൂഗിളിൽ തിരഞ്ഞ വ്യക്തി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. 2021 റിവ്യൂ റിപ്പോർട്ടിലാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും പേർ തിരഞ്ഞ രണ്ടാമത്തെ വ്യക്തി ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിയാണ്. 2017 മുതൽ ഏറ്റവുമധികം സെർച്ച് ചെയ്യപ്പെട്ട വ്യക്തികളുടെ പട്ടികയിൽ പ്രധാനമന്ത്രി ഇടം പിടിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം മാത്രം അദ്ദേഹം ഒന്ന് പിന്നോട്ട് പോയി. കഴിഞ്ഞ വർഷം ആത്മഹത്യ ചെയ്ത ബോളിവുഡ് നടൻ സുശാന്ത് സിംഗ് രജ്പുത്താണ് കഴിഞ്ഞ വർഷം ഈ ഒരു സ്ഥാനത്തെത്തിയത്. എന്തൊക്കെ വന്നാലും ശരി, ലോക ജനതയും ഭാരത ജനതയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പമാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ, അദ്ദേഹത്തിൻ്റെ ജനപക്ഷ ചിന്താഗതി, അദ്ദേഹത്തിൻ്റെ പുരോഗമനപരമായ ചിന്താഗതി, രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച പ്രധാനമന്ത്രി. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു, മൻ കി ബാത് പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതാണ്, എനിക്ക് അധികാരം വേണ്ട, എനിക്ക് അധികാരവും അവകാശങ്ങളും വേണ്ട, പക്ഷേ ഞാൻ എൻ്റെ രാജ്യത്തെ ജനങ്ങളെ സേവിച്ചുകൊണ്ടേയിരിക്കും, ഞാൻ എൻ്റെ രാജ്യത്തെ ജനങ്ങളെ അവരുടെ നന്മ കണക്കാക്കി ഞാൻ എൻ്റെ ജീവിതം ഒഴിഞ്ഞു വച്ചിരിക്കുകയാണ്, എനിക്ക് അധികാരമോ പദവിയോ ഒന്നുമില്ലെങ്കിലും ഞാൻ എൻ്റെ ജനതയ്ക്കൊപ്പം നിൽക്കും എന്ന് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഉറക്കെ പ്രഖ്യാപിക്കണമെങ്കിൽ ആ മനുഷ്യൻ ഈ നാടിനു വേണ്ടി, ഭാരത മണ്ണിനു വേണ്ടി ചെയ്യുന്ന സേവനങ്ങളെ നമ്മൾ ഒരു നിമിഷമെങ്കിലും ഓർക്കണ്ടേ? തീർച്ചയായിട്ടും ഗൂഗിളിലോ യാഹുവിലോ അദ്ദേഹത്തെ തിരയുന്നവരോട് നമുക്ക് ഒന്നും പറയാനില്ല, നിങ്ങൾ തിരഞ്ഞുകൊണ്ടേയിരിക്കൂ, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടേയിരിക്കും. ആരും അദ്ദേഹത്തെ തിരഞ്ഞില്ലെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെയുണ്ടാകും, രാജ്യത്തോടൊപ്പം ഉണ്ടാകും, ഭാരതത്തോടൊപ്പം ഉണ്ടാകും, ഭാരത ജനതയോടൊപ്പം ഉണ്ടാകും, ഭാരതത്തിൻ്റെ പുരോഗതിക്കൊപ്പമുണ്ടാകും, പുരോഗതി നമ്മളെ കൈപിടിച്ച് നടത്തിക്കൊണ്ട്, നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ട് ആ മനുഷ്യൻ ഇവിടെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി അദ്ദേഹത്തെ ആരും തിരഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അദ്ദേഹത്തിന് അവകാശവും അധികാരവും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ആ മനുഷ്യൻ ഇവിടെ ഉണ്ടാകും എന്ന് വ്യക്തം. അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക്, ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് അറിയാം. പിന്നെ അവിടെയും ഇവിടെയും നിന്ന് കുരയ്ക്കുന്ന നായ്ക്കളെ നമ്മൾ നോക്കാറ് പോലുമില്ലല്ലോ.